വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നല്ലതായിട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ തേർഡ് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അതിലൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണുക നമ്മൾ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്താണ് ഹോർമോൺസ് ടാർഗറ്റ് സെൽസ് എന്താണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡും അത് സെക്രയേറ്റ് ചെയ്യുന്ന ഹോർമോൺസും അതിൻ്റെ വേരിയേഷൻസ് അതിൻ്റെ ഫങ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ചാപ്റ്ററിൽ ഓരോ ഗ്ലാൻഡും അത് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസും അതിൻ്റെ വേരിയേഷൻസും അത് കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എപ്പോഴും എക്സാമിന് ഒരു ടാബ്ലാർ കോളം പോലെ അല്ലെങ്കിൽ ഒരു ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് പോലെ ഒരു ഹോർമോണിൻ്റെ വേരിയേഷൻ അതായത് അത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും ഉള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഗ്ലാൻഡും ഓരോ ക്ലാസ്സിൽ മാത്രമേ എടുക്കൂ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്കത് റിവൈസ് ചെയ്യണമെന്ന് തോന്നുമ്പോഴും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ ഗെറ്റ് അബ്സോർബ് ഇൻ ദി ബ്ലഡ് ദീസ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മസ്റ്റ് റീച്ച് സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി എന്താണ് നമ്മുടെ ശരീരത്തിലെ ഡൈജഷന് ശേഷം ഉണ്ടാകുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസ് ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യുന്നത് അല്ലേ അതൊക്കെ പോട്ടെ എന്താണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് മോളിക്യൂൾസിനെ സിമ്പിൾ മോളിക്യൂൾസ് ആക്കി കൺവേർട്ട് ചെയ്യുക ആണേ എന്നിട്ട് ഈ ഉണ്ടാകുന്ന സിമ്പിൾ മോളിക്യൂൾസിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും അപ്പോൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൽ നിന്നും ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ സെല്ലിൽ എത്തിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ നിന്ന് എനർജി ഉണ്ടാവുക ഈ ഒരു പ്രോസസ്സിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നോക്കിയാട്ടെ പാൻക്രിയാസിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ പാൻക്രിയാസിലെ സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത് ഓക്കെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിലെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് അതെ ഇവിടെ പാൻക്രിയാസ് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ആരോ മാർക്ക് കാണിച്ചിട്ട് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ആണ് ഓക്കെ അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിലെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് അത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഈ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് ആൽഫ സെല്ലും ബീറ്റാ സെല്ലും മനസ്സിലായോ അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ആണ് അതിനകത്തുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഇതിനകത്ത് ഏതൊക്കെ സെല്ലുകളുണ്ട് ആൽഫ സെല്ലുകളുണ്ട് ബീറ്റാ സെല്ലുകളുണ്ട് ഇതിൽ ആൽഫ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കോൺ ബീറ്റ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ മനസ്സിലായോ മനസ്സിലായോ അപ്പൊ നമ്മൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാന്റ് ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാന്റിലെ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ഈ ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിൽ കാണപ്പെടുന്ന സെല്ലുകൾ ഏതൊക്കെയാണ് ആൽഫാ സെല്ലും സെല്ലും ആൽഫാ സെല്ല് സെക്രയേറ്റ് ചെയ്യുന്നത് ആരെയാണ് ഗ്ലൂക്കഗോൺ എന്തിനാണ് ഗ്ലൂക്കഗോൺ അതേപോലെ ബീറ്റാ സെല്ല് സെക്രയേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇൻസുലിനെ എന്തിനാണ് ഇൻസുലിൻ മനസ്സിലായോ ഇനി നമ്മൾ ഇവന്മാരുടെ ഫംഗ്ഷൻസ് പഠിക്കാൻ പോകണേ ആൽഫ സെല്ലും ബീറ്റാ സെല്ലും സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കകോണിന്റെയും ഇൻസുലിൻ്റെയും ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കാം മനസ്സിലായോ മനസ്സിലാക്കി പോണേ വെറുതെ ബൈഹാർട്ട് ചെയ്ത് പോലെ പാൻക്രിയാസ് ഇസ് ദ ഗ്ലാൻഡ് ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ഡിയോഡിനം ദ കണ്ടിന്യൂഷൻ ഓഫ് സ്റ്റൊമക്ക് അതായത് സ്റ്റൊമക്കിന്റെ ആയിട്ട് വരുന്ന പാർട്ടാണ് ഡിയോഡിനം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്ലാൻ്റ് ആണ് പാൻക്രിയാസ് ദ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ദ ഹോർമോൺ ഗ്ലൂക്കഗോൺ നമ്മളിപ്പോ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് സെൽ ക്ലസ്റ്റർ ക്ലസ്റ്റർ എന്താണ് അതിന്റെ ഒരു ഗ്രൂപ്പ് എന്നാണ് അർത്ഥം ഓക്കെ നോക്കൂ എൽസലിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അതെ ഞാൻ കാര്യം പറയട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അല്ലാണ്ട് ഇങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ ലൈൻസും ബോക്സിൻ്റെ കളറും അതിൻ്റെ പൊസിഷനും ഒക്കെ പറഞ്ഞിട്ട് വെറുതെ ബൈ ഹർട്ട് ചെയ്യൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കാനും അതെന്തൊക്കെയാണെന്നൊന്ന് ആലോചിക്കാനും ഒന്ന് ശ്രമിക്കണേ ഞാനിത് പറയാൻ കാര്യം എനിക്ക് പരിചയമുള്ളൊരു കുട്ടീനെ ബയോളജി ടഫാണെന്ന് പറഞ്ഞിട്ട് അവന് ഇന്ന് എന്നിട്ട് കുറച്ച് സംശയം ചോദിക്കാൻ വന്നു അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ബ്രെയിൻ്റെ പാർട്സ് ഞാൻ അവന് പറഞ്ഞു കൊടുത്തപ്പോൾ അവന് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ പറഞ്ഞിട്ട് പറയാം ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിലെ ബോക്സ് വേറെയാണ് എൻ്റെ ബോക്സ് സെർബ്രം ഇവിടെ സെർബലോ അവിടെയാണ് അപ്പോൾ അവൻ ആ ഒരു ബോക്സിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യരുത് അതുകൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഇൻസുലിൻ ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ സെല്ലുലാർ അറ്റാക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ സെല്ലിലേക്ക് കടത്തിവിടുന്ന അതിൻ്റെ അപ് ടേക്കിനെ ഇവമാരെന്തു ചെയ്യും എൻകറേജ് ചെയ്യും അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സെല്ലിനകത്തേക്കുള്ള എൻട്രി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഒരു ഫങ്ഷൻ അതല്ലാണ്ട് ഇൻസുലിൻ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഇൻസുലിൻ കൺവേർട്ട് ഗ്ലൂക്കഗോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ് കരളിലും പേശികളിലും വെച്ച് ലിവറിലും മസിൽസിലും വെച്ചിട്ട് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു ആര് ഇൻസുലിൻ ഈ ഒരു ഫങ്ഷനാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് എന്താ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക എന്ന് വെച്ചാൽ എന്തുവാന്നേ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക എന്നല്ലേ അർത്ഥം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് ഉള്ള ഗ്ലൂക്കോസിനെ അങ്ങ് ഗ്ലൈക്കോജനാക്കി മാറ്റുക ഗ്ലൂക്കോസിൻ്റെ അളവ് അങ്ങ് കുറയുന്നില്ലേ എൻ്റെ അർത്ഥം മനസ്സിലായോ പത്ത് ഗ്ലൂക്കോസ് മോളിക്കൂൾ ഉണ്ടായിരുന്നു ആ പത്ത് ഗ്ലൂക്കോസ് മോളിക്കൂളിനെ പത്ത് ഗ്ലൈക്കോജനാക്കി അങ്ങ് മാറ്റി അതായത് ഇൻസുലിൻ എന്ത് ചെയ്യുക ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുക അത് നിങ്ങൾക്ക് ഒന്നും ഓർത്ത് വെക്കാമോ അതായത് നമ്മുടെ ബ്ലഡിൽ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ് എങ്കിൽ ആ കൂടിയ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ വന്ന് എന്താക്കി അങ്ങ് മാറ്റും ഗ്ലൈക്കോജനാക്കി അങ്ങ് മാറ്റും മനസ്സിലായോ മനസ്സിലായോ അതും കൂടി നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അപ്പം ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണ് സെല്ലുലാർ അപ്റ്റേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അതേപോലെ തന്നെ ഇൻസുലിൻ കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ് മനസ്സിലായോ മനസ്സിലായോ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും അതായത് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എപ്പോഴെങ്കിലും കൂടുകയാണ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവമാതിരി വന്ന് ആ ഗ്ലൂക്കോസിൻ്റെ അങ്ങ് കുറയ്ക്കും ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും ഗ്ലൈക്കോജനാക്കി അങ്ങ് മാറ്റും അപ്പോൾ ഇൻസുലിൻ്റെ ഫങ്ഷൻ പറഞ്ഞു അടുത്തത് ഗ്ലൂക്കഗോൺ ആണ് ഗ്ലൂക്കഗോൺ ആണ് ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കും അങ്ങനെ ഓർത്താൽ മതി ഗ്ലൂക്കഗോൺ ആണ് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും മനസ്സിലായോ മനസ്സിലായോ ഗ്ലൂക്കകോൺ എങ്ങനെയാണ് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നത് ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും അതായത് ഗ്ലൂക്കോൺ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയാണ് എപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി അങ്ങ് മാറ്റും ഇൻസുലിൻ എന്ത് ചെയ്യുക ഉള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി അങ്ങ് മാറ്റുക അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ വന്നിട്ട് ആ ഗ്ലൂക്കോസിനെ ഇങ്ങെടുത്ത് ഗ്ലൈക്കോജനാക്കി അങ്ങ് മാറ്റും എന്നാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും ഗ്ലൂക്കോഗോൺ വന്ന് ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കും മനസ്സിലായോ അപ്പൊ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിനെ നിർമ്മിക്കും മനസ്സിലായോ അതേപോലെ തന്നെ സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ് അതുകൂടാതെ അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കും ആര് ഗ്ലൂക്കഗോൺ മനസ്സിലായോ അപ്പൊ ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിനെ നിർമ്മിക്കും ഗ്ലൂക്കോ കോൺ പ്രൊഡ്യൂസേഴ്സ് ഗ്ലൂക്കോസ് എന്ന് ഓർത്തിരുന്നാൽ മതി കാരണം ഗ്ലൂക്കോ കോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും അതല്ലാണ്ട് ആമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കും മനസ്സിലായോ ഇതാണ് ഇമ്പോർട്ടൻ്റ് അപ്പോൾ നമ്മൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് പറഞ്ഞു അതിനകത്തെ സെൽ ക്ലസ്റ്ററിന്റെ പേരെന്താണ് ഐലെറ്റ്സ് ഓഫ് ലാങ്ർ ഹാൻഡ്സ് അതിനകത്തെ സെല്ലുകളാണ് ആൽഫാ സെല്ലും ബീറ്റാ സെല്ലും ആൽഫാ സെല്ല് കോണെ പ്രൊഡ്യൂസ് ചെയ്യും ബീറ്റാ സെല്ല് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും ഇൻസുലിൻ്റെ ഫംഗ്ഷനും ഗ്ലൂക്കോ കോണിൻ്റെ ഫങ്ഷനും പഠിക്കുക ഇൻസുലിൻ എന്ത് ചെയ്യും ഇൻസുലിനെ ഗ്ലൂക്കോസിനെ ഒരെണ്ണം നമ്മൾ പറഞ്ഞു സെല്ലുലാർ അപ്റ്റേക്ക് ഓഫ് ഗ്ലൂക്കോസ് പറഞ്ഞു അതല്ലാണ്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി അങ്ങ് മാറ്റും അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുവാണെങ്കിൽ ഇൻസുലിൻ പറഞ്ഞാൽ കൂടിയവന്മാരുടെ അഹങ്കാരം അങ്ങ് മാറ്റി അവന്മാരെ കുറേ എണ്ണത്തിനെ പിടിച്ചങ്ങ് ഗ്ലൈക്കോജനാക്കി നോർമലാക്കി വെക്കും ബഹളം വെക്കാണ്ടിരിക്കാൻ പറയും എന്നാൽ ഗ്ലൂക്കോ എന്ത് ചെയ്യും എപ്പോഴെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് അങ്ങ് കുറയുക ആരുമില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഗ്ലൈക്കോജനെ പിടിച്ച് ഗ്ലൂക്കോസ് അങ്ങ് ആക്കും ഓക്കെ നോർമലി നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് സെവൻറ്റി ടു വൺ ടെൻ മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പാർ ഹൺഡ്രഡ് എം എൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ യൂണിറ്റ് വരെ നിങ്ങളത് നോക്കി വെക്കണം എഴുപത് മുതൽ നൂറ്റിപ്പത്ത് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ആരൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടാളുകൾ ആരൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഓക്കെ എന്നിട്ട് ഇവിടെ ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് നോർമൽ ലെവൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നോർമൽ ലെവൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും കുറയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്കിതൊക്കെ പഠിച്ചതില്ലയോ നമുക്കിതൊക്കെ അറിയാവല്ലോ എന്തായാലും ഒന്നുകൂടെ നോക്കാം ഒന്നുകൂടെ നോക്കാം ശ്രദ്ധിക്കും അപ്പോൾ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ നിങ്ങൾ ആലോചിച്ചേ നിങ്ങൾ ആലോചിച്ചോക്കെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ നമുക്ക് അവന്മാരെ കുറയ്ക്കണ്ടേ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് അവന്മാരെ കുറയ്ക്കണ്ടേ എങ്ങനെ കുറയ്ക്കാൻ പറ്റും ഇവിടുന്ന് എടുത്ത് അപ്പുറത്തൊട്ട് എറിഞ്ഞ എറിഞ്ഞാൻ പറ്റത്തില്ലല്ലോ അപ്പം എന്തു ചെയ്യണം ഈ കൂടിയ ഗ്ലൂക്കോസിനെ നമുക്ക് ഗ്ലൂക്കഗോൺ ആക്കി മാറ്റണം നിങ്ങൾ പറയൂ ഗ്ലൂക്കോസിനെ ആക്കി മാറ്റുന്നത് ആരാണ് ഇൻസുലിൻ അല്ലയോ അല്ലയോ മക്കളെ ഞാൻ എന്തോ പറഞ്ഞേ ബ്ലഡില് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കണം അതിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ കൂടിയ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യണം ഗ്ലൈക്കോജനാക്കി മാറ്റണം അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ആരാണ് ഇൻസുലിൻ അല്ലയോ അപ്പം നിങ്ങൾ പറ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ എന്തിൻ്റെ പ്രൊഡക്ഷനാണ് കൂടുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസസ് ആണേ മനസ്സിലായോ ഇൻസുലിൻ്റെ അളവും കൂടും കൂടുമ്പോൾ എന്ത് ചെയ്യും ഈ ഇൻസുലിൻ അങ്ങോട്ട് കൂടി കൂടിയ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെല്ലാം ഗ്ലൈക്കോജിനാക്കി അങ്ങ് മാറ്റും ഈ സമയം പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് അപ്പം പിന്നെ ഗ്ലൂ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കണോ വേണ്ട അപ്പം പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ലോ ആയിരിക്കും ഡിക്രീസും മനസ്സിലായോ വളരെ സിമ്പിളാണ് ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ കൂടിയ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റണം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് ആരാ നമുക്കറിയാം ഇൻസുലിൻ അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസസ് കാരണം എന്താ ഇൻസുലിൻ കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ അങ്ങനെ കുറവായിരിക്കും ഇതിന് ജസ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യണം ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടണ്ടേ നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആരാ ഗ്ലൂക്കോഗോൺ അല്ലേ അപ്പോൾ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ലോ ആവുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ ഇൻക്രീസസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ മനസ്സിലായോ നല്ലതായിട്ട് മനസ്സിലായോ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കണേ മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓക്കെ മനസ്സിലായി ഇനി നമ്മൾ അടുത്തത് വെൻ ഇൻസുലിൻ ഫെയിൽസ് ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ആളാണ് ഇൻസുലിൻ അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ എന്തു ചെയ്യും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് നടക്കത്തില്ല അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും അതല്ലേ നടക്കുന്നേ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് ആ ഒരു ആ ഒരു അവസ്ഥ ആ ഒരു ഡിസീസിനെ പറയുന്ന പേരാണ് ഡയബറ്റിസ് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും ഡയബറ്റീസ് ഇൻസിപ്പിഡസും ഉണ്ട് ഡയബറ്റീസ് മെലിറ്റസും ഉണ്ട് ഇത് ഡയബറ്റിസ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഇത് മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ ഡയബറ്റീസ് ഇസ് ക്ലിനിക്കലി റെഫേർഡ് ടു ആസ് എ കണ്ടീഷൻ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എബവ് വൺ ട്വൻറ്റി സിക്സ് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ ഓഫ് ബ്ലഡ് അതായത് നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നൂറ്റി ഇരുപത്തി ആറ് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം ഡയബറ്റീസ് ആണ് ഡയബറ്റീസ് മെലിറ്റസ് ആണ് എന്നുള്ളത് പറയാം ഓക്കെ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ വീട്ടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്നോ അല്ല നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെങ്കിലും ആരെങ്കിലുമൊക്കെ ഡയബറ്റീസ് ഉള്ളവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇൻക്രീസ്ഡ് ദ ആൻഡ് താസ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആർ ദ മേജർ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ് അതായത് ഭയങ്കരമായിട്ട് വിശപ്പും ദാഹവും അതുപോലെ തന്നെ യൂറിനേഷൻ കൂടെ കൂടെയുള്ള യൂറിനേഷനും ഈ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ അതേപോലെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് യൂറിനിലും ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും അതിന് യൂറിൻ എന്ത് ചെയ്താൽ മതി ടെസ്റ്റ് ചെയ്താൽ മതി ബെനഡിക് റീയേജൻറ്റ് യൂസ് യൂസ് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിലുള്ള നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതല്ലാണ്ട് നമുക്കൊരു ത്രീ മന്ത്ല് മൂന്ന് മാസത്തില് മൂന്ന് മാസ കാലയളവിൽ ബ്ലഡില് ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് ബെനഡിക് റീയേജന്റ് യൂസ് ചെയ്തിട്ടാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതൊന്ന് ഓർത്തിരുന്നാൽ മതി അടുത്തത് ദ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസിൻ ബ്ലഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നതാരാണ് ഇൻസുലിനാണ് അപ്പോൾ ആ ഇൻസുലിൻ ഇല്ലാതിരിക്കുമ്പോഴല്ലയോ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് അങ്ങനെ അങ്ങനാകണമെങ്കിൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ആരാണ് ബീറ്റാസെല് അപ്പോൾ ആ ബീറ്റാസെല് ഇല്ലാണ്ടാകുമ്പോൾ അല്ലെ ബീറ്റാസെല്ലിനുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻ കാരണമാണ് ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് കാരണമാണ് എന്ത് ചെയ്യുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് മനസ്സിലായോ അത് ഈ ഒരു പാരഗ്രാഫാണ് ഡിക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ബീറ്റാ സെൽസ് അതായത് ബീറ്റാസെല്ലിൻ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ കാരണം ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന കുറവോ ഓർ ദി ഇന്നബിലിറ്റി ഓഫ് സെൽസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് അതായത് ഈ ഉണ്ടാകുന്ന ഇൻസുലിനെ യൂട്ടിലൈസ് ചെയ്യുന്ന സെൽസ് നമുക്കറിയാം ഹോർമോൺസ് ഉണ്ടാകുകയാണെങ്കിൽ അത് ടാർഗറ്റ് സെല്ലുമായിട്ട് മാത്രമേ കമ്പൈൻ ചെയ്യത്തുള്ളൂ ഇൻസുലിൻ ഉണ്ട് പക്ഷേങ്കില് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന സെൽസിന് എന്തെങ്കിലും ഇന്നബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ള ഇൻസുലിൻ കൊണ്ടും പ്രയോജനമില്ല മനസ്സിലായ അപ്പോഴും ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും മനസ്സിലായ ആ രണ്ട് റീസൺ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാരഗ്രാഫിലാണ് ഫസ്റ്റ് കിടക്കുന്നത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ എക്സസ് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും യൂറിനിൽ കൂടിയാണ് എക്സ്പെൽ ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ സാധാരണ യൂറിനകത്ത് എന്താ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഇല്ല പക്ഷേങ്കിൽ ഈ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്താണ് അത് യൂറിനിൽ കൂടി എക്സ്പെൽ ചെയ്യുന്നത് ഓക്കെ അപ്പം ഡയബറ്റിസ് എന്താണെന്ന് മനസ്സിലായല്ലോ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായി ഇനി ഇവിടെ എക്സ്റ്റെൻഡ് റീഡിംഗിനകത്ത് ടൈപ്സ് ഓഫ് ഡയബറ്റിസ് അതായത് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ഡയബറ്റീസിനുള്ള റീസൺ പറഞ്ഞത് ഒന്ന് ബിറ്റാ സെല്ലിനുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻ പറഞ്ഞു അതേപോലെ തന്നെ ടാർഗറ്റ് സെല്ലിന് ഈ ഉള്ള ഇൻസുലിനെ യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് ടാർഗറ്റ് സെല്ലിനുണ്ടാകുന്ന ഇന്നബിലിറ്റി ഓക്കെ ഈ രണ്ട് റീസൺ ആണ് പറഞ്ഞത് ഇതിനകത്ത് ഫസ്റ്റ് റീസൺ ഉണ്ടല്ലോ എന്താണ് ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കുറവ് അത് എന്ത് കാരണമാണെന്നറിയാമോ ലിംബ് അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് ആയിട്ടുള്ള ലിംബോസൈറ്റ് ഈ പാൻക്രിയാസിലെ ബീറ്റാസിലിനെ നശിപ്പിക്കുന്നത് കാരണം ഇൻസുലിൻ ഉണ്ടാകുന്ന ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടക്കില്ല ഇത് കാരണമാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് ഉണ്ടാകുന്നത് മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ ഇങ്ങനുള്ള പേഷ്യൻസിൽ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ കൊടുക്കുകയാണ് അതിനുള്ള റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന തകരാറാണ് ഇത് കാരണം എന്താ നമ്മുടെ ടീ ലിംബോസ് ആയിട്ട് എന്തു പാൻക്രിയാസിലെ ബീറ്റാ സെല്ലിനെ അങ്ങ് ഡിസ്ട്രാക്റ്റ് ചെയ്യും നശിപ്പിക്കും അതുകൊണ്ടാണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് ഇതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് പ്രൊവൈഡിങ് ഇൻസുലിൻ ഇൻ പ്രോപ്പർ ക്വാണ്ടിറ്റി ഇസ് എ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അതാണ് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഇൻസുലിൻ അവർക്ക് നൽകുക ഇനി ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ റീസൺ എന്താണ് ഇന്നബിലി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ രണ്ടാമത്തെ റീസൺ ഇന്നബിലിറ്റി ഓഫ് ടാർഗറ്റ് സെൽസ് ടു മേക്ക് യൂസ് ഓഫ് ഇൻസുലിൻ ഇൻസുലിനെ ടാർഗറ്റ് സെല്ലിന് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ലക്ഷ്യ കോശങ്ങൾക്ക് ടാർഗറ്റ് സെല്ലിനെ ഇൻസുലിനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണം ഇനിയും ഓപ്പസിറ്റിയും അതേപോലെ തന്നെ ജീനിനുണ്ടാകുന്ന ഡിഫക്റ്റും ഒക്കെയാണ് ഈ ഒരു ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണം അതിന് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കണ്ട്രോളിങ്ങും എക്സസൈസും ഒക്കെ ആ രീതിയിൽ കൂടെയൊക്കെയാണ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ആവശ്യമെങ്കിൽ മരുന്നുകൾ യൂസ് ചെയ്യാം അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ലോകാരോഗ്യ സംഘടനയും അതേപോലെ ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും കൂടി സംയുക്തമായിട്ട് എല്ലാ വർഷവും നവംബർ പതിനാലാം തീയതി വേൾഡ് ഡയബറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് അത് എന്തിനു ഡയബറ്റിസ് ഡയബറ്റിസിനെതിരായിട്ടുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ നവംബർ ഫോർട്ടീൻത്ത് അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ലോഗോയാണ് ബ്ലൂ സർക്കിൾ നീലവൃത്തം അതുകൂടി ഒന്ന് ഓർത്ത് വെച്ച കേട്ടോ നവംബർ ഫോർട്ടീൻത്ത് വേൾഡ് ഡയബറ്റിസ് ഡേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ആൽഫാ കോശങ്ങളും ബീറ്റ കോശങ്ങളും അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ വേരിയേഷൻ അതായത് നമ്മുടെ ഗ്ലൂക്കോസിലെ ക്ഷമിക്കുക നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലായി വിചാരിക്കുന്നു പിന്നീട് നമ്മൾ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിസീസസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആയി പോകും കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്തവർ വെറുതെ ആവശ്യമില്ലാണ്ട് ഞങ്ങൾക്ക് പൊടിച്ച് അൺസബ്സ്ക്രൈബ് ആക്കണ്ട കാരണം ഒരുപാട് പേര് അങ്ങനെ അൺസബ്സ്ക്രൈബ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതൃത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം